ഹലോ ഓൾ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ആ ചാപ്റ്റർ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ഇതെല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും തിയറാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് അതിനിടയിൽ നമുക്ക് അറിയാം നമുക്കിപ്പോൾ ഡിസ്ക്രിപ്റ്റീവും എല്ലാം ചോദിക്കുന്നുണ്ട് സോ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും ഓക്കെ സോ ഒരു പക്ക റിവിഷൻ ആയിട്ട് തന്നെ എടുത്തോളൂ നിങ്ങൾ എന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തോളൂ ഓക്കെ അല്ലേ സോ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് നമുക്ക് പോകല്ലേ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽസിന്റെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഒരു വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ചാപ്റ്റർ ആണ് പിന്നെ പഠിക്കാൻ ഒരു രസമുള്ള ചാപ്റ്റർ അല്ലേ ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും സോ അതിലെ ക്വസ്റ്റ്യൻസ് എന്റെ കൂടെ തന്നെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തുടങ്ങിക്കോ സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ വന്നു ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ

നമ്മുടെ കൂളോംസ് റോ ലോ റിലേറ്റഡ് ആണ് അല്ലേ സോ കൂളോംസ് ലോ പറയുന്നത് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസിനെ പറ്റിയാണ് റൈറ്റ് സോ നമുക്കറിയാം രണ്ട് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ചാർജസ് അതായത് ആ ചാർജസിന്റെ റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല സോ രണ്ട് പോയിന്റ് ചാർജസ് ഇവർ പറയുന്നുണ്ട് രണ്ടും സിക്സ് പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് സെവൻ ആണെന്ന് പറയുന്നുണ്ട് രണ്ട് ചാർജസും പോസിറ്റീവ്ലി ചാർജ് ആണ് അല്ലേ സോ ഈ രണ്ട് ചാർജേസും സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് ഫിഫ്റ്റി സെന്റിമീറ്റർ സോ ഫിഫ്റ്റി സെന്റിമീറ്റർ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നു രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സിക്സ് പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് സെവൻ ആണ് ഇവിടുന്ന് തന്നെ നമുക്കൊരു പോയിന്റ് കിട്ടുകയാണ് ഈ രണ്ട് ചാർജസും തമ്മിലുള്ള ഫോഴ്സ് എങ്ങനത്തെ ഫോഴ്സ് ആയിരിക്കും അട്രാക്റ്റീവ് ആയിരിക്കുമോ റിപ്പൽസീവ് ആയിരിക്കുമോ ഇവരെ വേർ റിപ്പൽസീവ് ആയിരിക്കുമോ അല്ലെ സിമിലർ ചാർജസ് ആണെങ്കിൽ അവരെങ്ങനെയായിരിക്കും റിപ്പൽസീവ് ആയിരിക്കും ഇത് നമ്മൾ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പോകുക ഏതാ ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞു

ഈ രണ്ട് ചാർജസും സിക്സ് പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് സെവൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പകരം ഇത് രണ്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാല് നമ്മൾ ഈ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്ന അതിൽ ഒരു ചേഞ്ച് വരുത്തുന്നില്ല ബിക്കോസ് നെഗറ്റീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷന്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കൂളോംസ് ലോ വെച്ചിട്ട് റൈറ്റ് സോ വൺ ബൈ ഫോർ പൈ എപ്സലോൺ സീറോ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എപ്സെലോൺ സീറോ എന്ന് പറയുന്ന ഈ രണ്ട് ചാർജിന് ഇടയിൽ ഒരു മീഡിയം ഉള്ളതായിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ മീഡിയം ഉണ്ടെങ്കിൽ അവർ മീഡിയം കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യും ഇവര് രണ്ട് പേരും ഇന്ന മീഡിയത്തിൽ വെച്ചിരിക്കുന്നു മീഡിയം ഈസ് ഹാവിങ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഇതൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് ഉറപ്പാണ് ഇവരെ രണ്ട് പേരെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലേ നിങ്ങൾ ഓർക്കുക രണ്ട് ചാർജസും എയർ ആയിരിക്കും എയറിലായിരിക്കും വെച്ചിട്ടുണ്ടാവും ഓക്കെ സോ വൺ ബൈ ഫോർ ഫൈവ് എഫ് സെലോൺ സീറോയുടെ വാല്യൂ നമുക്കറിയാം അറിയാം നയൻ ഇൻറ്റു ടെൻ ടു ദ പവർ നയൻ ക്യൂ വൺ ക്യൂ ടുയുടെ വാല്യൂ രണ്ടും സെയിം അല്ലേ സോ സിക്സ് പോയിന്റ് ഫൈവ് ഇന്റു ടെൻ ടു ദ പവർ മൈനസ് സെവൻ ഇന്റു സിക്സ് പോയിന്റ് ഫൈവ് ഇന് ടു ദ പവർ മൈനസ് സെവൻ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഫിഫ്റ്റി സെന്റിമീറ്റർ അല്ലേ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യട്ടെ സോ ഫിഫ്റ്റി ഇന്റു അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നിങ്ങൾ സ്കൂൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന് എനിക്കറിയാം ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു വോട്ട് സിക്സ് പോയിന്റ് ഫൈവ് ഇന് ടു ദ പവർ മൈനസ് സെവൻ കൂളോം എഴുതണം ദെൻ ഡിസ്റ്റൻസ് ആറോ ഡി ഓ നിങ്ങൾ എന്താണോ ഇക്വേഷൻ യൂസ് ചെയ്യുക നാല് എട്ടർ യൂസ് ചെയ്യുക ആർ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സെന്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് റൈറ്റ് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ട് വേണം ഇക്വേഷനിലേക്ക് വരാനായിട്ട് സ്കൂളിലെ എക്സാമിന് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക സോ ഇവിടെ ആർ സ്ക്വയറിന്റെ വാല്യൂ സീറോ പോയിന്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് ഫൈവ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ എത്ര കിട്ടുമെന്ന് സോ നൈനും സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് പോയിന്റ് ഫൈവ് ഡിവൈഡഡ് ബൈ പോയിന്റ് ഫൈവ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞും സിക്സ് പോയിന്റ് ഫൈവും സിക്സ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് എത്ര വരും വണ്ണ് ത്രീ തേർട്ടീൻ അല്ലേ വരിക സോ ഇതും കട്ട് ചെയ്യുമ്പോൾ തേർട്ടീൻ തേർട്ടീൻ ഇൻറ്റു തേർട്ടീൻ എത്രയാണ് വൺ സിക്സ്റ്റി നയൻ സോ ഫൈവ് വൺ സിക്സ്റ്റി നയൻ വൺ സിക്സ്റ്റി നയൻ ഇൻറ്റു നയൻ വരും സോ വൺ സിക്സ്റ്റി നയൻ ഇൻറ്റു നയൻ ബാക്കി പവർ നോക്കിക്കേ ടെൻ ടു ദ പവർ നയൻ ഉണ്ട് ഫോർട്ടീൻ ഉണ്ട് സോ ടെൻ ടു ദ പവർ ഫോർട്ടീനും നയനും ആവുമ്പോൾ മൈനസ് ഫൈവ് വന്നിട്ടുണ്ട് സൊ ഇത് ചെയ്യുമ്പോൾ ഒരു ആയിരത്തി വൺ സിക്സ് നയൻ ഇൻറ്റു നയന ടെന്ന് വെച്ച് ചെയ്യുമ്പോൾ വൺ സിക്സ് നയൻ സീറോ വരും സൊ നമുക്ക് കാൽക്കുലേഷൻ നിങ്ങൾ പെട്ടെന്നൊന്ന് ചെയ്തിട്ട് പറഞ്ഞേ വൺ ഫൈവ് ഒക്കെ വരും അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യണോ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വൺ സിക്സ്റ്റി നയൻ വൺ സിക്സ്റ്റി നയൻ ഇൻറ്റു നയൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേഗം ചെയ്ത് നോക്കിക്കേ സോ എയ്റ്റി വൺ എയ്റ്റ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോറും എയ്റ്റും സോ സിക്സ്റ്റി ടു സിക്സ് ഫൈവ് സോ വൺ ഫൈവ് ടു വൺ എന്ന് കിട്ടും അല്ലെ വൺ ഫൈവ് ടു വൺ ഇന്റു ടെൻ ടു ദ പവർ മൈനസ് ഫൈവ് എന്നാണ് കിട്ടുന്നത് സൊ പവർ ഒന്ന് മാറ്റി കഴിയുമ്പോൾ വൺ ടു ത്രീ മാറ്റിയാ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ഇന്റു ടെൻ ടു ദ പവർ മൈനസ് ടുന്ന് കിട്ടും ന്യൂട്ടൺ ഓപ്ഷൻ ഉണ്ടല്ലോ കിട്ടിയില്ലേ സോ ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് കൂളം എന്ന് ആ ഈ ഇക്വേഷൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇക്വേഷൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം എസ് യൂണിറ്റ്സ് കൊടുക്കുക ഈവൻ ചാർജ് മൈക്രോ നാനോ നാനോക്കൂളം എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് കൂളോമ്പിൽ തന്നെ കൊടുക്കുക ഡിസ്റ്റൻസ് സെന്റിമീറ്ററിലാണ് മീറ്ററിലേക്ക് ആക്കുക എല്ലാം എസ് ഐ യൂണിറ്റിൽ തന്നെ കൊടുക്കുക ഓക്കെ ആണല്ലോ സോ ആൻസർ ഉണ്ട് സി ആണ് ഓപ്ഷൻ കിട്ടുക നമുക്കറിയാം നിങ്ങൾ ചെയ്തപ്പോഴും നിങ്ങൾക്ക് അതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഓക്കെ അല്ലേ സോ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഓക്കെ ഇതൊരു തിയറട്ടിക്കൽ ഒരു വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരിക്കുന്നേ ഇസ് ദർ എനി ബിറ്റ്വീൻ ടു ചാർജസ് ഇഫ് അനദർ ചാർജ് ഈസ് ബ്രോട്ട് നിയർ ടു ഇറ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ രണ്ട് ചാർജസ് ഉണ്ട് സപ്പോസ് ക്യൂ വൺ ക്യൂ ടു എന്ന് പറയുന്ന രണ്ട് ചാർജസ് ഉണ്ട് ഈ രണ്ട് ചാർജസ് നമ്മളൊരു പോയിന്റിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുക ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ മൂന്നാമത്തെ ഒരു ചാർജ് ക്യൂ ത്രീയെ കൊണ്ടുവരാ സമയർ എവിടെ വേണമെങ്കിലും ക്യൂ ത്രീൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു സോ ഐ എം കോളിംഗ് ദാറ്റ് ആസ് എഫ് വൺ ടു എഫ് വൺ ടു എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ക്യൂ വൺ ആൻഡ് ക്യൂ ടു ആ ഫോഴ്സിന് എന്ത് ചെയ്ഞ്ച് ഉണ്ടാവും ക്യൂ ത്രീ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് എന്ത് ചേഞ്ചും ഉണ്ടാവുക എഫ് വൺ ടു കൂടുകയോ കുറയുവോ എന്ത് ചെയ്ഞ്ചോ ഉണ്ടാവുക ഒരു ചേഞ്ചും ഉണ്ടാവില്ല അല്ലേ ആ അതെ കുറെ പേരൊക്കെ ആൻസർ പറയുന്നുണ്ട് എഫ് വൺ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് ഈ ക്യൂ വണും ക്യൂ ടു തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് രണ്ട് ചാർജസും ക്യൂ വണും ക്യൂ ടുവിനേം പിന്നെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനും ആണ് അല്ലാതെ മൂന്നാമതൊരു ചാർജ് അതിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് വെച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിട്വീൻ ക്യൂ വൺ ക്യൂ ടുനും ഒരു ചേഞ്ച് ഉണ്ടാവില്ല സോ ആൻസർ എന്താ നോ ചേഞ്ച് എനി ചേഞ്ച് ഉണ്ടോ ഇല്ല നോ ചേഞ്ച് ആണ് നോ ചേഞ്ച് ഇൻ ഫോഴ്സ് വൈ ബികോസ് സ്കൂൾ ഓം ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻറ്റ് ഓർ അൺഎഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ് ഓക്കെ അല്ലേ സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വൺ മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് സോ മൂവിംഗ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എപ്സലോൺ സീറോയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എപ്സലോൺ സീറോ ആദ്യമായിട്ട് കാണുന്നത് ഈ കൂളോംസിലോ പഠിച്ചപ്പോഴാണോ അതോ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ അല്ലേ നമ്മൾ മോസ്റ്റ്ലി എല്ലാരും കണ്ടിരിക്കുന്ന കൂളോംസിലോ പഠിച്ചപ്പോഴാണ് എപ്സലോൺ സീറോ എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിനെ കണ്ടിരിക്കുന്നത് സോ നമുക്ക് ഡയറക്റ്റ് എനിക്ക് എപ്സലോൺ സീറോയുടെ ഡയമെൻഷൻ ബൈഹാർട്ട് ഓർമ്മയില്ല സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എഫിന്റെ ഇക്വേഷൻ സ്ക്വയർ ഇക്വേഷൻ ഇതിനെ ഞാൻ എഫ്സെലോൺ സീറോയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാം വൺ ബൈ പോ പൈ ഇൻറ്റു എഫ് ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഓക്കെ അല്ലേ ഇനി നമുക്ക് ഓരോന്നിനും ഡയമെൻഷൻ കൊടുത്താൽ മതി എഫ്സെലോൺ സീറോയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ കോൺസ്റ്റൻ്റ് അല്ലേ അതിന് ഡയമെൻഷൻ ഒന്നുമില്ല സോ വൺ ബൈ എഫിന്റെ ഡയമെൻഷൻ ക്യൂ വൺ ക്യൂ ടുയുടെ ഡയമെൻഷൻ അത് ക്യൂ സ്ക്വയർന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറിന്റെ ഡയമെൻഷൻ ചെയ്തു നോക്കല്ലേ എഫിന്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എം എ അല്ലെ എഫ് ഇസ് ഈക്വൽ ടു എം എ സോ എം ഇൻ എൽ ടി റേസ് ടു മൈനസ് ടു ഡയമെൻഷൻ ക്യൂ ചാർജ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടിക്വൽ ടു ഐ ടി സോ ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ് സോ ഐ വിൽ റൈറ്റ് ഹിയർ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി ആണ് സോ ക്യൂവിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ഡയമെൻഷൻ എ ആംബിയർ എന്നുള്ളത് ടൈമിന്റെ ടിആർ സോ എ ടി ആണ് സോ രണ്ട് ക്യൂ വണിന്റെയും ക്യൂ ടുവിന്റെയും ഡയമെൻഷൻ ാണ് സോ ഐ ൻ റൈറ്റ് എ സ്ക്വയർ ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലെ ഡിവൈഡ് ബൈ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് സോ അതുകൊണ്ട് തന്നെ ആറിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും എൽ ആയിരിക്കും അല്ലേ സോ എൽ സ്ക്വയർ സോ എം എന്ത് വരും എം റേസ് ടു മൈനസ് വൺ എല് വണ്ണും ടൂവും എൽ ക്യൂബ് എൽ മൈനസ് ത്രീ സോ ഈ ടി മൈനസ് ടു പൊക്കത്തിലേക്ക് വരുമ്പോ ടി പ്ലസ് ടു വരും സോ എ സ്ക്വയർ ടി പ്ലസ് ടു പ്ലസ് ടു രണ്ട് പ്ലസ് ടു ഈ ഇവിടെ വരുന്ന മൈനസ് ടു മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ടു ആ പ്ലസ് ടു ഓൾറെഡി ഉള്ള ടീയുടെ പ്ലസ് ടു കൂടെ വരുമ്പോൾ ഫോർ ആവും അല്ലേ സോ എം റേസ് ടു മൈനസ് വൺ എൽ റേസ് ടു മൈനസ് ത്രീ എ സ്ക്വയർ ടി റേസ് ടു ഫോർ എന്നാണ് നമ്മളെ എഫ്സലോൺ സീറോടെ ഡയമെൻഷൻ കിട്ടുക സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കോ ഡയമെൻഷൻ ഒക്കെ ഞങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണല്ലോ പ്ലസ് ടുവിലൊന്നും ചോദിക്കത്തില്ല വിചാരിക്കല്ലേ വിചാരിക്കല്ലെ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ക്വാണ്ടിറ്റിയുടെ വേണമെങ്കിലും ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ചോദിക്കാം ഓക്കെ സോ ആക്ച്വലി നമ്മൾ പ്ലസ് വണ്ണിൽ ആ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് അത് പഠിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് എല്ലാ ചാപ്റ്ററിലും വേണ്ടതാണ് ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് യൂണിറ്റ്സ് ഡയമെൻഷൻസ് ഒക്കെ വരുന്നത് ഓക്കെ അല്ലേ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു കോൺസെപ്റ്റ് ആണ് സിമ്പിൾ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കൺസിഡർ ത്രീ ചാർജസ് ചാർജ്ഡ് ബോഡീസ് പി ക്യു ആൻഡ് ആർ ഓക്കെ ർ സോ പിയും റിപ്പൽ ചെയ്യണേ രണ്ട് ചാർജസ് റിപ്പൽ ചെയ്യണേ നമുക്ക് ഉറപ്പാണ് ആ രണ്ട് ചാർജസും എങ്ങനെയായിരിക്കും അവരുടെ പൊളാരിറ്റി അയിധർ രണ്ടുപേരും പോസിറ്റീവ് ആയിരിക്കും അല്ലെ രണ്ടുപേരും നെഗറ്റീവ് ആയിരിക്കും സോ ഇവരൊന്നും സ്പെസിഫൈ ചെയ്യാത്തോണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് എടുക്കാണ് പിയും ക്യൂവും രണ്ടും പോസിറ്റീവ് ആണെന്നെടുക്കട്ടെ പി പോസിറ്റീവാണ് ക്യൂവും പോസിറ്റീവാണ് ആൻഡ് പി അട്രാക്ട്സ് ആർ പി ആറിനെ അട്രാക്ട് ചെയ്യൂന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ആർ വിൽ ബി ഷുവർ ആയിട്ട് പറ പിയും ക്യൂവും പോസിറ്റീവ് ആണ് ആർ ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും റൈറ്റ് ബിക്കോസ് ആർ ആൻഡ് ആർ അട്രാക്ഷൻ ആണ് ദെൻ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ആർ എന്തൊരു സിമ്പിൾ അല്ലെ ക്യൂം ആറും തമ്മിൽ എന്തായിരിക്കും ഒന്ന് പോസിറ്റീവോ ഒന്ന് നെഗറ്റീവോ സോ വാട്ട് വിൽ ബി ദച്ചർ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദം എങ്ങനെയായിരിക്കും അവര് അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ ക്യൂ ആൻഡ് ആർ എങ്ങനെയായിരിക്കും ഫോർസ് എങ്ങനെയായിരിക്കും അട്രാക്റ്റീവ് ആയിരിക്കും ഇതൊക്കെ ഒരു വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സോ നിങ്ങൾ ശ്രദ്ധിക്കണം ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് മേ ബി നമുക്ക് ഡെറിവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഐഡിയ ഉണ്ടായിരിക്കും അത് എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് നീറ്റായിട്ട് ഡയഗ്ര ഒക്കെ വരച്ച് നല്ല വൃത്തിക്ക് വേണം പ്രസന്റ് ചെയ്യാൻ ഓക്കെ സോ പണ്ട് ഞാനൊരു ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴേക്കും അവിടുത്തെ കുട്ടികൾ പറയുന്നത് മിസ്സ് ബോർഡിൽ എഴുതി എല്ലാ ഇക്വേഷൻസും ഡെറിവേഷനിലും എല്ലാ സ്റ്റെപ്സും ഞാൻ എഴുതി പക്ഷെ എനിക്ക് ഫുൾ മാർക്ക് ആ ടീച്ചർ തന്നില്ലെന്നൊക്കെ പറയാറുണ്ട് അതിന്റെ റീസൺ എന്താണെന്നറിയോ ബിക്കോസ് നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ കൂടെ ആ ഇത് എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട് റൈറ്റ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ നമ്മുടെ ഐഡിയാസ് മൊത്തം പേപ്പറിൽ എഴുതാണ് സോ നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം എഴുതി പോയി ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഫുൾ മാർക്ക് കിട്ടൂല്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ ഐഡിയാസ് വരും സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിട്വീൻ ടു ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഫ് ബി ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് സെലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ ക്യൂ വൺ ക്യൂ ടു ഇന്നതാണ് ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നൊക്കെ പറഞ്ഞൊന്ന് ഒന്ന് വൃത്തിയായിട്ട് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്ക് ഓക്കെ അല്ലേ സോ വൈ ഡു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കോ നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർമ്മയുണ്ടോ പഠിച്ചത് എൻ സിആർടിയിലെ നാല് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആ ടൂ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണുന്നത് എന്തൊക്കെയായിരുന്നു ആ പ്രോപ്പർട്ടീസ് എന്ന് ഓർമ്മയുണ്ടോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഒന്ന് റീകളക്ട് ചെയ്തേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് നെഗറ്റീവ് ചാർജ് ഫസ്റ്റ് പോയിന്റ് പിന്നെന്താ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ക്രോസ് ഈച്ച് എതർ അതിന്റെ റീസൺ എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തുകൊണ്ടാണ് ക്രോസ് ചെയ്യാത്തത് സോ നമ്മളിങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു എല്ലാ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻസാ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പ്ലസ് ടു പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും വൈ ഡു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ചത് ഓക്കെ അതിന്റെ മീനിങ് റീസൺ എന്താണ് സോ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് നമ്മൾ ടാൻജന്റ് വരയ്ക്കാണെങ്കിൽ ഇറ്റ് വിൽ ഗീവ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു റിമെമ്പർ സോ ഞാൻ എന്താ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സോ ഇത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെന്ന് വെച്ചോ സപ്പോസ് അവര് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അവർ ക്രോസ് ചെയ്താൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാം ഈ പോയിന്റിൽ എനിക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും ആ പോയിന്റ് അവർ രണ്ട് പേരൂടെ ജോയിൻ ചെയ്ത ആ പോയിന്റിൽ എനിക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും ടു വരയ്ക്കാൻ അല്ലേ സോ നിങ്ങൾ നോക്കിക്കേ ഫസ്റ്റ് ദിസ് വിൽ ഗിവ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓർ അതർ ലൈനിൽ ഞാൻ വരയ്ക്കുമ്പോഴും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇ റ്റു സോ ഒരു പോയിന്റിൽ ഒരു ഡിറക്ഷൻ അല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡിറക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല ഇലക്ട്രിക് അറ്റ് അറ്റ് പോയിന്റ് ആൻ ഇൻസ്റ്റന്റ് ഒരു ഡയറക്ഷനേ ഉള്ളൂ സോ ഇവിടെ നിങ്ങൾ നോക്കിക്ക ആ ഒരു ഇന്റർസെക്ടി പോയിന്റില് ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻസ് വരുന്നു സോ അത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് അക്കൂടെ പഠിക്കുന്ന നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ് ആ എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാത്തത് അതാ ഇവിടെ ക്വസ്റ്റ്യൻ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സോ നമ്മൾ ഈ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ഓർക്കും ഇതെന്ത് സിമ്പിളാന്നൊക്കെ ഓർക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണോ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മളധികം ശ്രദ്ധിക്കാതെ പോയ പോയിന്റ്സിന്നായിരിക്കും ഈ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് നമ്മൾ ഓർക്കും വൺ മാർക്ക് അല്ല എനിക്കെല്ലാം കിട്ടും എന്നൊക്കെ വിചാരിക്കും പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളധികം അധികം ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയ ഒരു ഏരിയ നിന്നായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഓക്കെ സോ ഇവിടെ എന്താ വൈ ഡു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡോ നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്ന് നമുക്കറിയാം വൈ ബിക്കോസ് വീനോ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്റ്റാർട്ട് ഫ്രോം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആ പാത്ത് റൈറ്റ് സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് തോന്നുന്നുണ്ടോ എനിക്കൊക്കെ പണ്ട് തോന്നിയിട്ടുണ്ടോ ഈ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല എന്ന് പറയുമോ എന്നിട്ട് ഇത് കണ്ടിട്ട് ഒരു ക്ലോസ്ഡ് ലൂപ്പ് പോലെ തോന്നുന്നുണ്ടോ ക്ലോസ്ഡ് ലൂപ്പ് ആണോ നോക്കിക്കേ കാണുമ്പോ അങ്ങനെ തോന്നൂല്ല നിങ്ങൾ നോക്കിക്കേ ഇതിന്റെ ആ പാത്ത് കംപ്ലീറ്റ് ആവുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആരോ ഇങ്ങോട്ടാ ആരോ എങ്ങോട്ടാ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇഫ് ദേ ആർ കംപ്ലീറ്റിംഗ് ലൈക്ക് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നെങ്കിൽ ഐ സേ ഇറ്റ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയാൻ പറ്റും ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആണോ അല്ല ഒരാരോ ലൈക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ആരോ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടല്ല എക്സിസ് ഐ എം ഡ്രോയിങ് സോ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ല ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ളതിന്റെ റീസൺ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് റീസൺ കിട്ടിയോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് തുടങ്ങി നെഗറ്റീവ് ചാർജ് എൻഡ് ചെയ്യുവാണെ അവരെങ്ങനെയാ ക്ലോസ് ഡൽ ഒപ്പ് ഫോം ചെയ്യുക ആലോചിക്ക് കിട്ടിയോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് ഓക്കെ അല്ലേ അതുകൊണ്ട് വൈ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ഉള്ളത് അതിന്റെ ആൻസർ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അല്ലേ സോ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോഴേക്കും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതും ഒരു വൺ മാർക്ക് ക്വസ്റ്റൻ ആണ് എ പ്രോട്ടോൺ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് സോ ദർ ഇസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് അത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സപ്പോസ് അത് തന്നെ എക്സ് ആക്സിസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു

വോട്ട് വിൽ ഹാപ്പൻ ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കിൾ വെച്ചിരിക്കുക നമ്മുടെ കൂൾ ഓഫ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഇ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഓക്കെ ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഈ പ്രോട്ടോൺ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്ക് കിട്ടി എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ഈ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ആണോ പെർപെൻഡിക്കുലർ ആണോ താഴേക്കാണോ എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്നാണ് ചോദിക്കുക എങ്ങോട്ടാ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് റിമെമ്പർ വെൻ ഐ എം പ്ലേസിംഗ് എ പോസിറ്റീവ് ചാർജ് എക്സ്റ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി സെയിം ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കുറെ സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി സെയിം ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽ പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി സെയിം ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ മൂവ് ഇൻ ദി സെയിം ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സോ അതുകൊണ്ട് നമ്മുടെ പ്രോട്ടോൺ ആയതുകൊണ്ട് എങ്ങോട്ട് മൂവ് ചെയ്യും എങ്ങോട്ട് മൂവ് ചെയ്യും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും നമ്മുടെ പ്രോട്ടോൺ മൂവ് ചെയ്യുക സോ പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടാണ് അത് പ്രോട്ടോൺ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനും മൂവ് ചെയ്യും സോ ഇതെല്ലാം നമ്മൾ പഠിച്ചു നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന മേ ബി എ നെഗറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡിൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും ആ നെഗറ്റീവ് ചാർജ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക സപ്പോസ് ക്വസ്റ്റിനി നെഗറ്റീവ് ചാർജ് എന്ന് പറയുവാണെങ്കിൽ നെഗറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ഇത് ഒരിക്കലും മറക്കല്ല നമ്മൾ കുറെ സ്ഥലത്ത് ഇത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഡൈപോളിന്റെ ഒക്കെ കേസ് വന്ന് നമ്മൾ പറയുന്നുണ്ട് ആ ഡെറവേഷൻ ഒക്കെ വരുമ്പോൾ സെയിം തിങ് യൂസ് ചെയ്യുന്നുണ്ട് സോ റിമെമ്പർ പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വയൽ നെഗറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആൻ ഇലക്ട്രിക് ഡൈപോളീസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപ്പോൾ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്താ എ ഏ പേറോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ സപ്പോസ് ക്യൂ പ്ലസ് ആണെന്ന് വെച്ചു ഇവിടെ ആ സെയിം ചാർജിന്റെ മാഗ്നറ്റ്യൂഡ് ക്യൂ മൈനസ് ആയിരിക്കും ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ a distance ടൂ എ ആ ഡിസ്റ്റൻസ് എന്ത് വേണേലും ആവാം ബട്ട് നമ്മൾ കൺവെൻഷനിലെ ആ ഡിസ്റ്റൻസിനെ ടു എന്ന് വിളിക്കുന്നു ആ സെൻ്റർ വരെയുള്ള എ അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ കൺസിഡർ ചെയ്യുന്നൊന്നേ ഉള്ളൂ ഡിസ്റ്റൻസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുക സോ സപ്പോസ് ഫോർ ആൻ എക്സാമ്പിൾ ഇതൊരു ഫോർ കൂളാമ്പാണെങ്കിൽ ഇത് മൈനസ് ഫോർ കൂളമ്പോ ഓക്കെ സോ അങ്ങനെ രണ്ട് ഈക്വൽ മാഗ്നറ്റ്യൂഡുള്ള ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള രണ്ട് ചാർജേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ് നമ്മളതിനെ ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് വിളിക്കുക സോ ഓപ്ഷൻ ഏതാ വരാ പേർ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഓഫ് ഈക്വൽ മാഗ്നറ്റ്യൂഡ് വേണം ബട്ട് ഓപ്പോസിറ്റ് സൈഡ് ഏതാ വരാ ബി ആണ് അല്ലെ ഓപ്ഷൻ വരെ ബി സെക്കൻഡാണ് ഓപ്ഷൻ വരെ ഓക്കെ അല്ലേ സോ മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കേ ഒപ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദി ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പി ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ഫീൽ വെയർ നോട്ട് യൂണിഫോം എൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കാം അല്ലേ എക്സ്പ്രഷനാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇറ്റ് ഈസ് എ ഡെറിവേഷൻ ഡെറിവേഷൻ ആവുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ പോരാ നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വേണം എഴുതാനായിട്ട് ടോർക്കാണ് നമുക്ക് സോ സപ്പോസ് ദിസ് ഈസ് ആൺ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആ ഇലക്ട്രിക് ഫീൽഡിൽ ലെസൺ ഞാൻ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്യുക പെർപ്പൻഡിക്കുലർ ആയിട്ട് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ഡൈപോൾ ഇങ്ങനെ ഞാൻ പ്ലേസ് ചെയ്യും നിങ്ങൾ പറഞ്ഞേ ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ദി സെയിം ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സോ എഫ് പ്ലസ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടായിരിക്കും നെഗറ്റീവ് ചാർജ് വിൽ എക്സ്പീരിയൻസ് ചെയ്യ ഫോഴ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽ ദിസ് വിൽ ബി എഫ് മൈനസ് ഓക്കെ അല്ലെ സോ അങ്ങനെ സപ്പോസ് ഇതാ നമ്മുടെ ഡൈപോൾ ഒരു ഒരെന്റിൽ ഞാൻ അങ്ങോട്ടും അടുത്ത എൻഡില് ഓപ്പോസിറ്റും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം സോ വാട്ട് വിൽ ഹാപ്പൻ ഒരു എൻഡ് അങ്ങോട്ടും അടുത്ത എൻഡ് ഇങ്ങോട്ടും മൂവ് ചെയ്യാണ് ഇറ്റ് വിൽ നോക്കിക്കേ ഒരു ഞാൻ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു അപ്പുറത്ത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റൊട്ടേറ്റ് സോ ഇവിടെ നമ്മുടെ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാണ് സൊ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഫിഗർ ഞാൻ വരയ്ക്കാം ഇത് പോസിറ്റീവ് ആണ് പോസിറ്റീവ് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കും നെഗറ്റീവ് ഇങ്ങോട്ടിരിക്കും ലൈക്ക് ദിസ് ഇത് ഇലക്ട്രിക് ഫീ എന്തുകൊണ്ട് റൊട്ടേറ്റ് ബിക്കോസ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചെയ്ത ഇവർ നിൽക്കുകയാണ് ഇവിടെ ഉള്ള ടോർക്കിന്റെ എക്സ്പ്രഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ ടോർക്ക് എന്ന് വെച്ചാൽ എന്താ ബേസിക്കലി ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ ഓഫ് ഫോഴ്സ് ഇക്വേഷൻ എന്തായിരുന്നു ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് ഓർ ആർ എഫ് സൈൻ തീറ്റ പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദു ഫോഴ്സസ് അതായത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫ് പ്ലസും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫ് മൈനസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഫോഴ്സിനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുക സോ എടാ ഈ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ആർ സോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത ഈ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ് ഡൈപ്പോൾ ലെങ്ത് എന്ന് ഒരിക്കലും വിചാരിക്കല്ലേ ആർ ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ് െ സോ സപ്പോസിഡാ ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് വിളിക്കുക ഓക്കെ ആംഗിൾ തീറ്റയാണ് ദെൻ ഓക്കെ ഞാൻ ആ ഫിഗർ ഒന്നും കൂടെ എലോങ്ങേറ്റ് ചെയ്ത് കുറച്ചും എൻലാർജ് ചെയ്ത് വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണൂല്ല സോ ഇത് നമ്മുടെ ഫോഴ്സ് ഓക്കെ സോ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഫൈൻ സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ ആൻഡ് ദിസ് ആംഗിൾ ഈസ് തീറ്റ നമ്മൾ വെറുതെ എടുക്കുന്ന തീറ്റ ഈസ് ദ ആംഗിൾ അതായത് എത്രമാത്രം അത് റൊട്ടേറ്റ് ചെയ്തെന്നുള്ള ആംഗിൾ ആണ് ഇനിഷ്യലി പെർപ്പൻഡിക്കുലർ ആയിരുന്ന ഇപ്പൊ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡിന്റെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തെന്നുള്ള ആംഗിൾ ആണ് തീറ്റിൽ ബി എ ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ബിക്കോസ് ഡൈപോൾ ലെങ് ടു എ സെന്ററിന്ന് ഞാൻ കൺസിഡർ ചെയ്യുവാണേ അങ്ങോട്ടേ ഇങ്ങോട്ട് സോ എനിക്ക് ആറ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ആ ഡിസ്റ്റൻസ് എങ്ങനെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സോ എനിക്ക് ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ ഞാൻ ജസ്റ്റ് സോ സപ്പോസ് എാ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു ആ ട്രയാങ്കിൾ എ ബി സി ഫ്രം ദി ട്രയാങ്കിൾ എ ബി സി വാട്ട് ഐ ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ഇസ് ഈക്വൾ ടൂ എന്ന് പറഞ്ഞ സൈൻ തീറ്റ എന്താ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിയസ് ആർ ബൈ ടു ഇതെടാ പകുതി വരെ എന്ന് പറയുമ്പോൾ ആർ ബൈ ടൂ ആണല്ലോ ആർ ബൈ ടു ഡിവൈഡ് ബൈ എ സോ ഫ്രം ദേർ ഐ ക്യാൻ റൈറ്റ് ഇതെങ്ങനെ വരും സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ ടു എ സോ ആർ ഈസ് ഈക്വൽ ടു ടു എ സൈൻ തീറ്റ എന്ന് കിട്ടും അല്ലെ ആർ ഈസ് ഈക്വൽ ടു ടു എ സൈൻ തീറ്റ എന്ന് കിട്ടി ഓക്കെ അല്ലേ സോ ജസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു സൈൻ തീറ്റ എടുക്കുന്നു നിങ്ങൾ ഓർക്കണം ഞാൻ പണ്ട് പണ്ടിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഒരു ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഈ ടീച്ചർ എങ്ങനെയാ മനസ്സിലായി ഇനി ഉടനെ അതാ എടുക്കണ്ടേ ആറാ എടുക്കണ്ടേന്ന് എങ്ങനെയാ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ടേ ഓർത്തോ ഇക്വേഷനിൽ എനിക്ക് ആർ ഓഫ് സൈൻ തീറ്റയാണ് സോ ഈ ആറിന് എനിക്ക് ഡൈപ്പോൾ ലെങ്തിന്റെ ടേംസിൽ വേണം സോ ആർ ഈസ് ദ പെർപെന്റിക്കുലർ ഡിസ്റ്റൻസ് ആ ആറിന് എനിക്ക് ഡൈപോൾ ലെങ്ത്തിന്റെ ടേംസിൽ വേണം അതിനായിട്ട് നമ്മൾ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഓ ഒരു സൈഡ് കണ്ടുപിടിക്കുന്നു അതിന്റെ ഡബിൾ ആയിരിക്കും അങ്ങനെ എടുക്കുന്നു ആറിന്റെ ഇക്വേഷൻ കിട്ടുവാണ് ടു എ സൈൻ തീറ്റ എഫിന്റെ വാല്യൂ നമുക്കറിയാം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ദാറ്റ് മീൻസ് എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് സോ നമ്മുടെ ഫോഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും ആറിന്റെ വാല്യൂ എനിക്ക് ടു എ സൈൻ തീറ്റ എന്ന് കിട്ടി എഫ് ഈസ് ഈക്വൾ ടു ക്യുഇ നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താ ക്യൂ ഇൻ ടു ഇ സൈൻ തീറ്റ ഓക്കെ സോ ഇവിടുന്ന് തന്നെ നമുക്ക് ടു എ സൈൻ തീറ്റ എന്ന് കിട്ടി നിങ്ങൾ നോക്കിക്കേ ക്യു ഇൻറ്റു ടു എ അല്ലെങ്കിൽ ടു എ ക്യൂ എന്ന് പറയുന്ന എന്താ ടു എ ക്യു എന്ന് പറയുന്ന എന്തായിരുന്നു നമ്മുടെ പി ആണ് സോ പി ഇൻറ്റു സൈൻ തീറ്റ നമ്മൾ ആ ഇക്വേഷനിലേക്ക് വരികയാണ് ടു എ ക്യു എന്തായിരുന്നു പി പി ഇ സൈൻ തീറ്റ ഓരോസ് പി ക്രോസ് ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് വരികയാണ് ഓക്കെ ആണ് ഈ എത്ര ഡെറിവേഷൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ടൂ മാർക്ക് ആയിരിക്കും കിട്ടാൻ പോവുക നിങ്ങൾ നോക്കി എത്ര സിമ്പിൾ ആണ് നമ്മൾ ജസ്റ്റ് ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പറയുന്നു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിന്റെ ലെങ്തിന്റെ ടേംസിൽ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ എഴുതുന്നു അതാ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സൈൻ തീറ്റ എന്ന് പറയുന്ന ഓപ്പോസിറ്റ്സ് ബൈ ഹൈപ്പോടെസ് ആണ് അത് വെച്ചിട്ട് നമ്മൾ ആറ് കണ്ടുപിടിക്കുന്നു ആറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസിയാണ് ഓക്കെ അല്ലേ സോ നമുക്ക് എന്ത് കിട്ടി ടോർക്ക് ടോയ് ഈസ് ഈക്വൽ ടു പി ക്രോസ് ടോർക്ക് ടോയ് ഈസ് ഈക്വൽ ടു പി ക്രോസ് തീറ്റ നീട്ടി ഓക്കെ ആണല്ലോ ഇവിടുന്ന് പല ടൈപ്പ് ക്വസ്റ്റൻസ് ഈ സെയിം ഇക്വേഷൻ ഇനിയും കൂടുതലും നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ എന്തൊക്കെയാണെന്ന് അറിയോ ഈ ടോർക്ക് മാക്സിമം ആവുന്ന എപ്പോഴാ സോ പി ക്രോസ് മാക്സിമം ആവുന്ന എപ്പോഴാണ് ആംഗിൾ എത്ര വരുമ്പോഴാ ആംഗിൾ തീറ്റ വിൽ ബി നയൻറ്റി ഡിഗ്രി വരുമ്പോൾ നയൻറ്റി ഡിഗ്രി വരുമ്പോ പി ഇ സൈൻ നയൻറ്റി സൈൻ നയൻറ്റി വൺ അല്ലേ സോ പി ന്നു തന്നെ കിട്ടും സോ ടോർക്കിന്റെ മാക്സിമം വാല്യൂ എന്താണ് പി ഇ ആണ് അത് എപ്പോഴാണ് വരിക വെൻ തീറ്റ ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എക്സ്ട്രാ ഞാൻ പറയുന്ന ഈ ന്യൂമറിക്കലിൽ ഉള്ളതല്ല ദോ മിനിമം ആവുന്ന എപ്പോഴാണ് സൈൻ തീറ്റക്ക് മിനിമം വാല്യൂ വരുമ്പോ സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ എത്രയാണ് മൈനസ് വണ് വരണം സോ ആ കേസിലായിരിക്കും നമ്മൾ ടോർക്ക് ഈസ് ഈക്വൽ ടു മിനിമം അല്ലെങ്കിൽ മൈനസ് പി എന്ന് വരും ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു ആ ഇക്വേഷൻ മാത്രം ഇങ്ങനെ ബൈ ഹാർട്ട് ടോർക്ക് ടോയ്സ് ഈക്വൽ ടു പി പിന്നെ നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ അവിടുന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾ ചെയ്യാൻ ഏബിൾ ആയിരിക്കണം ഓക്കെ മാക്സിമം ചോദിക്കുമ്പോൾ സൈൻ തീറ്റ നയൻറ്റി വരണം മിനിമം ചോദിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ റെഡി ആയിരിക്കണം ഓക്കെ അല്ലേ സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഫീൽഡ് വെയർ നോട്ട് യൂണിഫോം ഈ കേസില് നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഞാൻ കൺസിഡർ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആവുന്ന കേസിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആവുന്ന കേസിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ ഈ രണ്ട് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും എഫ് ഈസ് ഈക്വൽ ടു ഒന്ന് പ്ലസ് ക്യു ഇ അടുത്ത് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ ഓക്കെ ഇതിന്റെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആ രണ്ട് പോയിന്റില് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് സെയിം സിമിലർ അല്ലെ ഇവിടെ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണ് എന്നുവെച്ചാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ഒരു ഏരിയയില് രണ്ട് പോയിന്റില് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ കേസിലെ നിങ്ങളൊന്ന് പറഞ്ഞത് എന്തായിരിക്കും സംഭവിക്കുക ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്ക ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ ഈ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഇങ്ങനെ അലൈൻ ചെയ്തൊക്കെ നിൽക്കുകയാണ് ഈ രണ്ട് പോസിറ്റീവിലെ നെഗറ്റീവിലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഐ ക്യാൻ റൈറ്റ് ഇവിടെ എഫ് പ്ലസ് ഈസ് ഈക്വൽ ടു ക്യു ഇൻ ടു ഇ വണ്ണെന്ന് ഞാൻ എഴുതണം ബിക്കോസ് എന്ന് എഴുതാൻ പറ്റില്ല ഓരോ പോയിന്റിലും ഓരോ ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ ഞാൻ എങ്ങനെ എഴുതണം എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു ഇ റ്റു അല്ലെ മൈനസ് ക്യൂ ഇൻറ്റു ഇ റ്റു എന്ന് എഴുതേണ്ടി വരും സോ ഈ രണ്ട് ഫോഴ്സസും സെയിം അല്ല ഈ രണ്ട് ഫോഴ്സസും സെയിം അല്ലാത്ത കേസിൽ നെറ്റ് ഫോഴ്സ് ഓഫ് ആക്ടിങ് ഓൺ ദ ഡൈപ്പോൾ എന്നുള്ളത് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും ബട്ട് ദർ വിൽ ബി എ ടോർക്ക് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും ടോർക്കും നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും ഓ ടോർക്ക് എഴുതി നിങ്ങൾക്ക് കാണത്തില്ല ടോർക്ക് ഓൾസോ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു സീറോ ആണ് ആൻഡ് ഫോഴ്സ് എങ്ങനെയായിരിക്കും നോട്ട് ഈക്വൽ ടു സീറോ ആണ് റിപ്പീറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ഡൈപോൾ വിൽ ബി സീറോ ആയിരിക്കും അതിന്റെ റീസൺ എന്താ ഒന്ന് പ്ലസ് ക്യൂ ഇയും ഒന്ന് മൈനസ് ക്യൂ ഈ ആ രണ്ട് ഫോഴ്സസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെറ്റ് എടുക്കുമ്പോൾ അത് സീറോ ആയി സെക്കൻഡ് കേസിൽ ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആയതുകൊണ്ട് ആ രണ്ട് പോയിന്റിലും ഡിഫറെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നു സോ ഡിഫറെ ഫോഴ്സ് ആയിരിക്കും അവരെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും സീറോ വരില്ല ഓക്കെ സോ ഇതാണ് ഡിഫറൻസ് ഈ കേസിൽ ടോർക്ക് നോട്ട് ഈക്വൽ ടു സീറോ ഓൾസോ നെറ്റ് ഫോഴ്സ് ഓൾസോ നോട്ട് ഈക്വൽ ടു സീറോ ഈ കേസിൽ ടോർക്ക് നോട്ട് ഈക്വൽ ടു സീറോ ആണ് ആൻഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സീറോ ആണ് നെറ്റ് ഫോഴ്സ് ആണ് ഞാൻ പറയുന്നത് രണ്ട് മൈനസ് ക്യൂയും കൂടെ ആഡ് ചെയ്യുന്ന കേസാണ് ഈ രണ്ട് കേസിലും ഞാൻ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കോൺസെപ്റ്റും പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ വേണ്ടതാണ് നിങ്ങൾ ഇവിടെ എക്സാമിന് എഴുതണ്ട ഞാൻ പറഞ്ഞപ്പോൾ തിയറി ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ സോ മൂവ് ചെയ്യാം സ്കെച്ച് ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു ടു ഈക്വൽ പോസിറ്റീവ് ചാർജസ് പ്ലേസ് ഡറ്റ് എ സ്മോൾ ഡിസ്റ്റൻസ് അപ്പാർട്ട് ഇൻ എടു ഈക്വൽ പോസിറ്റീവ് ചാർജസ് ആണ് സോ നിങ്ങൾ പറയും ഈ പോസിറ്റീവ് ടു പോസിറ്റീവ് ചാർജസ് ആണ് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയായിരിക്കും റിപ്പൽസീവ് ആയിരിക്കും ഇവരുടെ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരാന്നാ നമ്മൾ വരയ്ക്കേണ്ടത് ഇതൊക്കെ ചോദിക്കുന്ന എൻ സിആർടിയിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ കേസിലും എപ്പോഴും തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും തമ്മിലുള്ള രണ്ട് പോസിറ്റീവ് ചാർജോ എല്ലാം ചോദിക്കാറുണ്ട് സോ രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് നിങ്ങൾ പറഞ്ഞേ എനിവേ പോരെ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ മൂവ് ദി പോസിറ്റീവ് ചാർജ് അല്ലേ പോലെ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ മൂവ് എവേ ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ റൈറ്റ് പോസിറ്റീവ് ചാർജ് ആയ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൂവ് എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൂവ് എവേ ആണ് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കമ്മിങ് ടുവേഡ്സ് നെഗറ്റീവ് ചാർജ് ഓക്കെ അല്ലെ സോ ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട് സോ ഈ പോസിറ്റീവ് ചാർജിന്റെ കേസിൽ നിങ്ങൾ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിലെ ലൈൻസ് മൂവ് അവേ ആണ് പക്ഷേ ഈ ആ രണ്ട് ചാർജിന്റെ ഇടയിലുള്ള റീജിയൻ ഉണ്ടല്ലോ ഒരു ഇൻബിറ്റ്വീൻ ഒരു സോൺ ഉണ്ട് അവിടെ വരുമ്പോൾ ഈ റിപ്പൽഷൻ കാരണം സോ ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ മൂവ് എവേ ആയിരിക്കും ബിക്കോസ് അവിടെ വേറെ ചാർജ് ഒന്നും ഇല്ലല്ലോ സോ ഇവിടെയൊക്കെ മൂവ് എവേ ആയിരിക്കും പക്ഷെ ഇവരുടെ ആ ഇൻ ബിറ്റ്വീൻ സോണില് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ റിപ്പൽഷൻ കാരണം ഒന്നിങ്ങനെ ഒന്നിങ്ങനെ വളഞ്ഞ് ഈ ഒരു ഷേപ്പിൽ പോകും നമ്മൾ എൻ സിആർടിയിൽ നോക്കിയിട്ട് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫിഗേഴ്സ് എല്ലാം എൻ സിആർടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡായി പോകും ആ റിപ്പൽഷൻ ഈ ഫിഗർ വരയ്ക്കുന്നതിന് തന്നെ നിങ്ങൾക്ക് ഒരു ടു മാർക്ക് അല്ലെങ്കിൽ വൺ മാർക്ക് കിട്ടും മോസ്റ്റ്ലി ടു മാർക്ക് കിട്ടും അല്ലെ ഒരു ഈ കേസിൽ ഇവിടെ അല്ല ഇവിടെ ഉള്ളതല്ല ഒരു എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇഫ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് പ്ലേസ് ചെയ്താലോ എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ കുറച്ച് മുന്നേ വരച്ചാ പോസിറ്റീവ് ടു നെഗറ്റീവ് റൈറ്റ് പോസിറ്റീവ് ടു നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ടു നെഗറ്റീവ് സോ ഇങ്ങനെ ആയിരിക്കും ബാക്കി ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം ഓക്കെ അല്ലേ ഓക്കെ സോ നെക്സ്റ്റ് പോവാലോ റെഡി ആണല്ലോ ഓക്കെ ഇതൊരു ഡൈപോൾ റിലേറ്റഡ് ക്വസ്റ്റൻ നമ്മളിപ്പോ ഡെറിവേഷൻ ചെയ്ത അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റിനാണ് നോക്കിക്കെക്ട്രിക് ഡൈപോൾ വിത്ത് ഡൈപോൾ ഡൈപ്പോൾ തന്നിട്ടുണ്ട് അലൈൻഡ് അറ്റ് ഡിഗ്രി വിത്ത് ഡിറക്ഷൻ ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോക്ക് നമ്മളിപ്പോൾ ടോർക്കിന്റെ ക്വേഷൻ കണ്ടായിരുന്നു ടോർക്ക് ടോയ്സ് ഈക്വൽ ടു ടോർക്ക് റൈറ്റ് ടോർക്ക് ടോയ്സ് ഈക്വൽ ടു പീ ക്രോസിൻസ് PE sin theta. Right. Just a substitution. Dipole moment is 4 into 10 to the power minus 9. And electric field is 5 into 10 to the power 4 sin 30. Sin 30 is value it, 1 by 2. So, 4 into uh, yeah. 4 into 10 to the power minus 9, 5 into 10 to the power ma plus 4, sin 30, 1 by 2, 2, 2, poi. So, 10,

സോ വൺ പോയിന്റ് സീറോ ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് ഫോർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കും ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോ അതിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു അരറും വരാനുള്ള യാതൊരു ചാൻസും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകെ നോക്കൂ അല്ലേ ഒരു നല്ല ക്വസ്റ്റൻ ആണ് ഇത് നമ്മൾ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല എന്നാലും നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു തവണ വായിച്ചിട്ട് കിട്ടിയില്ല പിന്നെ വീണ്ടും ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലായി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും ഇത് അങ്ങനെ ഒരു ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എ കണ്ടക്ടി സ്വിയർ ഓഫ് റേഡിയസ് ഫൈവ് സെന്റിമീറ്റർ സോ അതിന്റെ റേഡിയസ് ഫൈവ് ആണ് തന്നിട്ടുണ്ട് ചാർജ് ടു കൂളം ഫൈൻ അനത് അൺചാർജ്ഡ് സ്വിയർ ഓഫ് റേഡിയസ് ടെൻ സെന്റിമീറ്റർ സോ രണ്ട് സ്വിയേഴ്സ് ഉണ്ട് ഒന്നിന്റെ റേഡിയസ് ഫൈവും അടുത്തതിന്റെ ടെന്നുമാണ് അലൌഡ് ടു ടച്ച് ഇറ്റ് ഫോർ സോ രണ്ട് സ്പിയേഴ്സ് ഉണ്ട് ഒരു രണ്ട് ചാർജർ ഫിയേഴ്സ് ഉണ്ട് രണ്ടുപേരും ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്തടുത്ത് വെച്ചിരിക്കുക ഒന്ന് വലുതും ഒന്ന് ചെറുതും അല്ലേ സോ ഇന്റെ റേഡിയസ് ആർ വൺ ഇന്റെ റേഡിയസ് ആർ ടൂ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് വെച്ചിരിക്കുക ഒന്ന് ചാർജ് ആയിരുന്നു ഫിഫ്റ്റീൻകൂളം ചാർജ് ചെയ്തു ഫൈൻ ആഫ്റ്റർ ടു ആർ സെപ്പറേറ്റഡ് കുറേ നേരം ഇവരെ ഇങ്ങനെ അടുപ്പിച്ചു വെച്ചു എന്നിട്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്തു ദി സർഫസ് ചാർജ് ഡെൻസിറ്റി ഓൺ ടൂ സ്വിയേഴ്സ് ചാർജ് ഡെൻസിറ്റി സിഗ്മയുടെ റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി റിലേറ്റഡ് എന്താ പഠിച്ചിരിക്കുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂബൈ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് ആദ്യം നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത് ചാർജ് ക്വാണ്ടൈസേഷൻ ആണ് എന്ന് വെച്ചാൽ ചാർജ് ക്വാണ്ടൈസ്ഡ് ഇങ്ങനെ എണ്ണി എണ്ണി എടുക്കാം ആൻഡ് ദാറ്റ് ടോട്ടൽ ചാർജ് വിൽ ബി മീൻസ് ഒരു ഒരു സർഫസിൽ കുറേ ചാർജസ് ഉണ്ടെങ്കിൽ ആൻഡ് ദ ടോട്ടൽ ചാർജ് വിൽ ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നല്ലേ ആണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ പറയുകയാണ് കുറേ ചാർജസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ചാർജ് ഒരു സർഫസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർജിനെ ആ ഇവിടെ ഒരു ചാർജ് ഇവിടെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറയും ആ കേസിൽ മാക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ ചാർജ് കണ്ടിന്യൂസ് ആണെന്ന് പറയും ആ ടൈമിലാണ് നമ്മൾ ഈ സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് ഓക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ ഇനി ഇവിടെ നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണ് അങ്ങനെയാണെങ്കിൽ നോക്കാം ഈ രണ്ട് സ്പിയേഴ്സും കുറെ നേരം ഒന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞേ എന്തായിരിക്കും പറ്റുക എനിവേ അതിനോ ചാർജ് ഒരു സ്പിയർ ചെയ്യുന്ന അടുത്ത സ്പിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അടുത്തടുത്ത് വെക്കുമ്പോൾ കണ്ടക്ഷൻ വഴി ചാർജ് ഒരു സ്പിയർ ചെയ്യുന്ന അടുത്ത സ്പിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോൾ വരെയാ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ലൈഫ് ലോങ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യില്ലല്ലോ എപ്പോൾ വരെ അവര് ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ട് സ്പിയേഴ്സിന്റെ അല്ലെ രണ്ട് കണ്ടക്ടേഴ്സിന്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നവരെയാണ് ട്രാൻസ്ഫർ ചെയ്യുക സോ നിങ്ങൾ ഓർക്കുക ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റും സെക്കൻഡും കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ് സോ ചാർജ് ഒരു ബോഡിയിൽ നിന്ന് അടുത്ത ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ രണ്ട് ചാർജിന്റെയും രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ ഈക്വൽ ആയി കഴിയുമ്പോഴേക്കും ആ ചാർജ് ട്രാൻസ്ഫർ അങ്ങ് നിൽക്കും ഓക്കെ സോ നമുക്ക് അങ്ങനെയാണ് നോക്കാം ഇവരിങ്ങനെ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്ന ടൈമില് പൊട്ടൻഷ്യൽ ഈക്വൽ ആവും സോ സപ്പോസ് ചാർജ് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് പൊട്ടൻഷ്യൽ ഈക്വൽ ആവും സോ ഐ ക്യാൻ റൈറ്റ് നമ്മള് കെപ്പാസിറ്റൻസിന്റെ കേസിലെ പഠിച്ചിട്ടുണ്ട് ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ ടു ബി ഓർമ്മയുണ്ടോ ക്യൂ ഇസ് ഈക്വൽ ടു സി വി രാമൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്യൂ ഇസ് ഈക്വൽ ടു സി വി ഓക്കെ സോ ഈ ചാർജ് എന്ന് പറയുന്ന ഒരു സ്വിയറിലെ ചാർജ് ഈക്വൽ ടു കെപ്പാസിറ്റൻസ് ഇൻ ടു പൊട്ടൻഷ്യൽ പക്ഷെ ഇവിടെ ഒരു സ്വിയറിന്റെ കെപ്പാസിറ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും സോ നമ്മളത് പഠിച്ചിട്ടില്ലേ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തിങ്ക് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒരു സ്വിയർ ഉണ്ട് അതിൽ ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കെപ്പാസിറ്റൻസാ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കെപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആറിയാം റൈറ്റ് ഈ ഇക്വേഷനെ തിരിച്ചിട്ടതാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സോ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ വൺ ബൈ ഫോർ പൈ എപ്സലോൺ സീറോ ക്യൂ ബൈ റേഡിയസ് റൈറ്റ് സോ ക്യൂ ക്യൂ കട്ടായി എനിക്ക് എന്ത് കിട്ടും ഫോർ പൈ എപ്സലോൺ സീറോ ആർ എന്ന് പറയുന്നതാണ് കെപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു സ്വെറിക്കൽ ബോഡിയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വെർക്കേക്കാത്തവരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തേ ഒരു സ്വെറിക്കൽ ബോഡിയുടെ കെപ്പാസിറ്റൻസ് ആർ സോ ഫ്രം ദിസ് ഐ കാൻഡ് റൈറ്റ് ഫോർ പൈ എഫ് സെലോൺ സീറോ ഇൻറ്റു ആർ ഇൻറ്റു ബി എന്ന് പറയുന്നതാണ് ചാർജിന്റെ ജനറൽ ഇക്വേഷൻ ഇവിടെ രണ്ട് ബോഡീസ് ഉണ്ട് ഇവരുടെ രണ്ട് പേരുടെയും പൊട്ടൻഷ്യൽസ് ഈക്വൽ ആവുന്നവരെ നമ്മൾ ഇവരെ അടുത്ത് വെച്ചു എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ് തന്നെ ഇനഫ് ടൈം എന്ന് വെച്ചാൽ അവരെ അടുത്ത് വെച്ച് അവരുടെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയി സോ ഐ ക്യാൻ റൈറ്റ് ഫ്രം ദിസ് ക്യൂ വൺ ഈസ് ഈക്വൽ ടു ഫോർ ഫൈവ് എഫ് സെലോൺ സീറോ കോൺസ്റ്റൻ്റ് അല്ലേ ഫോർ ഫൈവ് എഫ് സെലോൺ സീറോ ഇൻറ്റു ആർ വൺ ആറ് സ്മോൾ എഴുതട്ടെ ആർ വൺ ഇൻറ്റു ബി വൈ ഐ എം നോട്ട് റൈറ്റിംഗ് വി വൺ ബിക്കോസ് രണ്ടിൻ്റെയും ചാർജ് സോറി പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയി ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയി ആൻഡ് ക്യൂ ടു എന്ന് പറയുന്ന ചാർജ് സെക്കൻഡ് സ്വിയറിന്റെയാണ് സോ ഐ ക്യാൻ റൈറ്റ് ദോർ പൈ എപ്സലോൺ സീറോ ഇൻറ്റു ആർ ടൂ ഇൻറ്റു വിർ ടു ഇൻറ്റു വി ഇനി നമുക്ക് നമുക്ക് വേണ്ട ചാർജ് അല്ല എന്താ ചോദിച്ചിരിക്കുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് ഇവരുടെ സെർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ ഐ ക്യാൻ റൈറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സെർഫസ് ഏരിയ സോ സിഗ്മൺ ക്യാൻ ബി റിട്ടേൺസ് ക്യൂ ബൈ ക്യൂ വൺ ബൈ

സിഗ്മ ടു എന്ത് കിട്ടും അങ്ങനെയാണ് ക്യൂ ഡിവൈഡ് ബൈ അല്ല ക്യൂ ടു ഡിവൈഡഡ് ബൈ ഫോർ പൈ എഫ് എലോൺ അല്ല ഫോർ പൈ ആർ ടു സ്ക്വയർ സർഫസ് ഏരിയ അല്ലേ ഫോർ ബൈ ആർ സ്ക്വയർ സോ ഫോർ പൈ എഫ് എലോൺ സീറോ ഇൻ ആർ ടു ഡിവൈഡ് ബൈ ഫോർ പൈ ആർ ടു സ്ക്വയർ സോ ആർ ടു ഫോർ പൈ ഫോർ പൈ ക്യാൻസൽ സോ ഐ എം ഗെറ്റിംഗ് എന്താ കിട്ടുക എഫ് എലോൺ സീറോ വി ബൈ ആർ ടു കഴിഞ്ഞില്ലേ സിഗ്മ വണ്ണും സിഗ്മാ ടൂറെ റേഷ്യാണ് നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സോ സിഗ്മൺ ബൈ സിഗ്മ ടു ഇസ് ഈക്വൽ ടു എഫ്സെലോൺ സീറോ ഇന് ബി ബൈ ആർ വൺ ഡിവൈഡ് ബൈ എഫ് സെലോൺ സീറോൺ സീറോട്ട് ഐ എം ഗെറ്റിംഗ് ആർ ടു ബൈ ആർ വൺ ആർ ടൂടെ വാല്യൂ എത്രയാണ് സെക്കൻഡ് സ്വിയറിന്റെ ഫൈവ് ടെൻ ബൈ ഫൈവ് ആൻസർ വന്നില്ല ആൻസർ ഈസ് ഈക്വൽ ടു ടെൻ ബൈ ഫൈവ് എന്നുള്ള ആൻസർ നമുക്ക് എത്ര കിട്ടും ടൂ ബൈ വൺ എന്നായിരിക്കും നമുക്ക് കിട്ടും ഓക്കെ അല്ലേ നിങ്ങൾക്ക് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സ്റ്റെപ്സും ഇങ്ങനെ എഴുതുന്നത് മേ ബി നിങ്ങൾക്ക് ഇതിലും സ്റ്റെപ്സ് കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരിക്കാം സ്കൂളിലെ എക്സാമിന് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റെപ്സ് ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഓക്കെ അല്ലേ നമുക്ക് നെക്സ്റ്റ് ക്യൂസ്റ്റ് നോക്കാമല്ലോ ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപ്പോൾ മൊമെന്റ് ഓഫ് പോയിന്റ് ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ

കടർവേഷൻ ചെയ്താലോ നിങ്ങൾ എല്ലാവരും ചെയ്ത ഓർമ്മയുണ്ടായിരിക്കും എൻ്റെ കൂടെ തന്നെ ചെയ്തോ അല്ലാതിന് മുന്നേ ചെയ്തോ നമുക്ക് ചെയ്യാം സോ ഡൈപോൾ ആണ് ടു എ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിരിക്കാം സോ ഐ ഹാവ് ടു ഡ്രോ ദ ഫിഗർ സോ ഇത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് ടു എ ഫ്രം ദി സെന്റർ വൺ സൈഡിലേക്ക് എ അതർ സൈഡിലേക്ക് ഓൾസോ എ എ ദെൻ ഡെഡ്യൂസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽ സോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സപ്പോസ് ദിസ് പോയിന്റ് ഐ എം കോളിംഗ് എസ് പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് വേണ്ടത് സോ പി എക്സ് ഡിസ്റ്റൻസ് ഓഫ് ദി ഡൈപ്പ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട് പി എന്ന് പറയുന്ന പോയിന്റ് ഈസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി ഡൈപ്പ് ഫൈൻ സോ ഏട്ടാ നമുക്കറിയാം ഈ പോസിറ്റീവും നെഗറ്റീവ് ചാർജും പി എന്ന് പറയുന്ന പോയിന്റിൽ അവരൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് വിനോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ നെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ഈ ക്വസ്റ്റിനെ പറയുന്നത് തുടങ്ങല്ലേ നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഐം ഗോയിങ് ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ സോ വാട്ട് ഈസ് മീനിങ് ഓഫ് ഇ പ്ലസ് ക്യൂ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ സോ വിച്ച് ഈസ് ഈക്വൽ ടു ില്ല കോൺസ്റ്റു ഡിവൈഡ് ബൈ എത്ര ഡിസ്റ്റൻസ് പ്ലസ് ടു വരെയുള്ള ഡിസ്റ്റൻസിനെ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും എക്സ് സെന്റർ ടു പി എക്സ് പിന്നെ ബാക്കി എ സോ ഐസ് എക്സ് പ്ലസ് എ റൈറ്റ് സ്ക്വയർ ഫൈൻ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണല്ലോ സോ ഡിറക്ഷൻ നമുക്ക് വേണം ഡിറക്ഷൻ എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് അല്ലേ മൂവ് ഫ്രം ദി പോസിറ്റീവ് ചാർജ് ഓക്കെ സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ഡിറക്ഷനാണ് ഞാനിവിടെ വരച്ചിരിക്കും സിമിലർലി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ക്യൂ ഒന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ക്യൂ എന്തായിരിക്കും കെ ക്യൂ ഡിവൈഡഡ് ബൈ എത്ര ഡിസ്റ്റൻസ് ഫ്രം മൈനസ് ക്യൂ ടു പി മൈനസ് ക്യൂ ടു പി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും സെന്റർ ടു എക്സ് പിന്നെ എ സോ ഇറ്റ് ഈസ് എക്സ് മൈനസ്ക്വയർ ഓക്കെ ആണല്ലോ ഈ മൈനസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിന് ഞാൻ എന്താ നെഗറ്റീവ് കൊടുക്കാതിരുന്നേ എന്താ കൊടുക്കാൻ നെഗറ്റീവ് ചാർജല്ലേ അപ്പൊ നെഗറ്റീവ് കൊടുക്കണ്ടേ വേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് ആ വെക്ടറിന് ഡിറക്ഷൻ ഉണ്ട് സൊ ഡിറക്ഷൻ വെച്ചിട്ട് ആ നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും കൂളോം ഫോഴ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുന്നില്ല മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു എന്നിട്ട് അവരുടെ ഡിറക്ഷൻ പറയുകയോ ചെയ്യുക ബട്ട് പൊട്ടൻഷ്യലിൻ്റെ കേസ് വരുമ്പോൾ അങ്ങനെയല്ല പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് നെഗറ്റീവ് കൊണ്ടേ നമ്മൾ നെഗറ്റീവ് തന്നെ എഴുതും ഓർക്കണേ അടുത്ത ചാപ്റ്ററുമായിട്ട് ക്ലബ്ബ് ചെയ്തൊരു പോയിന്റ് ഓർത്തപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും മൂവ് ടു വേർഡ് നെഗറ്റീവ് ആയിരിക്കും അല്ലെ ഇ മൈനസ് ക്യൂ റൈറ്റ് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ക്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് എന്ന് മൂവിംഗ് ടു വേർഡ്സ് നെഗറ്റീവ് ക്യൂ ഫൈൻ ഇനി നമ്മൾ നമ്മളിവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി സോ എന്താ ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ റൈറ്റ് വെക്ടർ അഡീഷനാണ് സോ ഞാൻ വെക്ടർ കൊടുക്കാം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വെക്ടർ നോക്കുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ഒരു ഡിറക്ഷനിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ സോ ടു വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അവരുടെ നെറ്റ് എടുക്കാനായിട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും അല്ലേ സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ മൈനസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ

സോ കെ ക്യൂ കോമൺ ആയിട്ട് അവിടെ നിൽക്കുന്നു കെ ക്യു ഇൻ ടു എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ എക്സ് സ്ക്വയർ മൈനസ് ടു എ എക്സ് പ്ലസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ എക്സ് പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയറിനെ എനിക്ക് എക്സ് പ്ലസ് എ ഇൻ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ഇതിന് മൊത്തമായിട്ട് ആ സ്ക്വയർ അങ്ങ് കൊടുക്കാമല്ലോ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇവരുടെ ഇടയ്ക്ക് എടുക്കുന്നേ സോ അതുകൊണ്ട് എക്സ് പ്ലസ് എ ദോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയറിനെ ഞാൻ ജസ്റ്റ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എന്ന് എടുത്തിട്ട് അതിന് മൊത്തത്തിൽ ഒരു സ്ക്വയർ അങ്ങ് കൊടുത്തു ഡൺ ഇനി ഇത് നമ്മുടെ കഴിയാണ് കെ ക്യു ഇൻറ്റു ക്യാൻസൽ ചെയ്യാവുന്ന എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്തേ എക്സ് സ്ക്വയറും ഇപ്പുറത്തെ മൈനസ് എക്സ് സ്ക്വയറും അത് രണ്ടും ക്യാൻസൽ ചെയ്തു എ സ്ക്വയറും മൈനസ് എ സ്ക്വയർ മൈനസ് പുറത്തെടുപ്പുണ്ടേ മൈനസ് എ സ്ക്വയറും ആയി സോ മൈനസ് ടു എ എക്സും മൈനസ് ടു എ എക്സും എന്താ നമുക്ക് കിട്ടുക മൈനസ് ഫോർ എ എക്സ് എന്ന് കിട്ടി മൈനസ് ഫോർ എ എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ ഇൻ എക്സ് മൈനസ് എന്താ നമുക്ക് അറിയാം എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി റൈറ്റ് ഈ മൈനസ് വന്ന എന്താണെന്ന് അറിയൂടാ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അങ്ങ് സപ്പോസ് എനിക്ക് നെഗറ്റീവ് ചാർജിന്റെ അടുത്തുള്ള പോയിന്റിലെയാണ് ഞാനിപ്പോൾ മെഷർ ചെയ്യുന്നത് റൈറ്റ് അതിന് പകരം നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ അടുത്തുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാം അത് പ്രശ്നമൊന്നുമില്ല എങ്ങനെ ചെയ്താലും നിങ്ങൾ ആ കറക്റ്റ് വേയിൽ ഫോളോ ചെയ്യും ഇനി നമുക്ക് ഫോർ എ ക്യു എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഫോർ എ ക്യൂന്ന് ടു എ ക്യു എന്തായിരുന്നു നമ്മുടെ ഡൈപോൾ മൊമെന്റ് ടു എ ക്യൂ ഇസ് ഈക്വൽ ടു പി ആണ് സോ ഫോർ എ ക്യൂന്നുള്ളത് എന്താ ഫോർ എ ക്യു എന്നുള്ളത് ടു പി ആണ് അല്ലേ സോ ഫോർ എ ഇൻ ടു ക്യൂ എന്നുള്ളതിനെ ഞാൻ ടു പിന്നെ കൊടുക്കുക സോ കെ ഇൻറ്റു ടൂ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു ഇനി നമ്മളൊരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ് ഷോർട്ട് ഡൈപ്പോൾ ആണ് ഡൈപ്പോൾ ഭയങ്കര കുഞ്ഞുതാണെങ്കിൽ ഷോർട്ട് ഡൈപ്പോൾ ആണ് എ എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ എക്സ് ആണ് എ വളരെ ചെറുതായിരിക്കും സോ നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി റിട്ടേൺ ആസ് ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്നുള്ള ടേം കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ദാറ്റ് ഈസ് എക്സ് റൈസ് ടു ഫോർ ഈ ഫോറും എക്സൂടെ ക്യാൻസൽ ചെയ്തു സോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഇറ്റ് ഈസ് ടു കെ പി ബൈ എക്സ് ക്യൂബ് എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് ടു കെ പി ബൈ എക്സ് ക്യൂബ് അത് തന്നെയല്ലേ ഇവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പി കേക്ക് പേരെ വൺ ബൈ ഫോർ ഫൈവ് എഫ് എലോൺ സീറോ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് കിട്ടുകയാണ് സോ നമ്മൾ ആ ഡെറവേഷൻ ഏറ്റവും സിമ്പിളായിട്ടാണ് എല്ലാ സ്റ്റെപ്സും എഴുതി ഞാൻ ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് എന്ന് വെച്ച് നിങ്ങളിങ്ങനെ എഴുതിയാൽ പോരാ നിങ്ങൾ സ്കൂളിലെ എക്സാമിന് ചെയ്യുമ്പോഴേക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് വേണം പ്രസന്റ് ചെയ്യും വൈ ഐം റിപ്പീറ്റിംഗ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് വെച്ചാൽ എന്നോട് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ എഴുതിയിട്ട് എനിക്ക് ആ ടീച്ചർ ഫുൾ മാർക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇക്വേഷൻസ് മാത്രം പോരാ അതിന്റെ കൂടെ തിയറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പ്രെസന്റ് ചെയ്യാം ഓക്കെ അല്ലേ സോ നമുക്ക് ആൻസർ കിട്ടി ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സ് ആക്സൽ ലൈൻ ഈസ് ഈക്വൽ ടു ടു പി ബൈ ഫോർ പൈസ ഓൺ സീറോ ഇൻ ഏക്സ് ക്യൂബ് ആൻസർ ഇട്ട് ഓക്കെ ആണല്ലോ സോ ഈ ക്വസ്റ്റിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു പാട്ടാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആയി കൊടുത്തിരിക്കുന്നത് ഇതീ ഒരു ലോജിക്കൽ ഐഡിയാസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ ഒക്കെ ഗിവൻ ഇലക്ട്രിക് ഫീൽഡിന്റെ റീജിയൻ ഈസ് ഈസ് ഈക്വൽ ടു എക് കാണാൻ പറ്റും ഒരു ക്യൂബുണ്ട് ആ ക്യൂബ് നമ്മുടെ എക്സ് വൈ ഇക്സിൽ പ്ലേസ് ചെയ്തിരിക്കയാണ് ഏന്ന് പറയുന്ന ആ ക്യൂബിന്റെ ഒരു സൈഡ് ഫൈൻ ദി നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി ക്യൂബ് ആൻഡ് ചാർജ് എൻക്ലോസ്ഡ് ഇറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗോസസിലോടെ ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്ന പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ആ ഡെറിവേഷനുമായിട്ട് ക്ലബ്ബ് ചെയ്താൽ ചോദിച്ചിരിക്കുന്നത് സോ ഞാൻ എന്ത് ഗോസസ് ഗോസസിലോടെ ഡെറിവേഷൻ ഗോസസ് ഗോസസിലോടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് ക്ലബ് ചെയ്താൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ സോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ടു എക്സ് ഐ എന്നാണ് തന്നിരിക്കുന്നത് സോ സോ ഈ പോയിന്റിൽ അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരിക്കും അവിടുത്തെ എക്സ് വാല്യൂ എത്രയാ സോ ഐ ക്യാൻ റൈറ്റ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം ഈ പോയിന്റ് അതായത് ആ ക്യൂബിന്റെ അടുത്ത സൈഡ് ഇത് സൈഡ് വൺ സൈഡ് ടുന്ന് എടുക്കുക അല്ലെ ഫേസ് വൺ ഫേസ് ടുന്ന് എടുക്കുക ആ വൺ എന്ന് പറയുന്ന ഫേസിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് ടു എക്സ് ഐ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാ സീറോ അല്ലേ

ഫ്ലക്സ് ഫ്ലക്സാണ് ചോദിച്ചിരിക്കുന്നത് സോ ഈ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാക്കി ഫ്ലക്സ് ഫ്ലക്സാ ചോദിച്ചിരിക്കുന്നത് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഫൈ ഫൈവ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇ ഡോട്ട് എ യൂണിഫോം ആണെങ്കിൽ ഇ ഡോട്ട് എന്ന് എടുത്താൽ മതി സോ നിങ്ങൾ ഓരോ പോയിന്റിലെ ഐ ക്യാൻ റൈറ്റ് ഇ ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ സോ ഇ എ കോസ് തീറ്റ ഇ എ കോസ് തീറ്റ സോ ലിസൺ ഓരോ ഫേസിലും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ നമുക്ക് വേണം ഈ ഫെക്കൻഡ് ഫേസിൽ നോക്കിക്ക ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഏരിയ വെക്ടറോ ഏരിയ വെക്ടർ വിച്ച് ഈസ് പെർപെൻറ്റിക്കുലർ ടു ഏരിയ സപ്പോസ് ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് എന്റെ കൈയ്യാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയെങ്കിൽ ഏരിയ വെക്ടർ വിൽ ബി പെർപെന്റിക്കുലർ ഈ പെന്നിന്റെ ഡയറക്ഷനിലായിരിക്കും ഏരിയ വെക്ടർ സോ ഇഫ് ഐ എം കൺസിഡറിംഗ് ഏരിയ ലൈക് ദിസ് ഇങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും ഇങ്ങോട്ട് സോ വോട്ട് എവർ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും സോ ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങോട്ട് തന്നെ വരും ഏരിയ വെക്ടർ ഓക്കെ സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും ബട്ട് ഏരിയ വെക്ടർ എങ്ങോട്ടാണ് പെർപെൻഡിക്കുലർ സോ നിങ്ങൾ പറഞ്ഞേ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആവുന്ന കേസിൽ കോസ് നയൻറ്റി വന്നിട്ട് അവിടുത്തെ ഫൈവ് സീറോ ആയിപ്പോവും സോ ഈ കേസ് ഫൈവ് സീറോ വാട്ട് അബോട്ട് ദ ബോട്ടം പാർട്ട് ഇതിനെ ഫേസ് എന്ന് വിളിക്കുകയാണ് ഫേസ് എങ്ങനെയായിരിക്കും വരിക ഇലക്ട്രിക് ഫീൽഡ് എനിവ ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടർ ഇങ്ങോട്ട് ഹിയർ ഓൾസോ നയൻറ്റി ഡിഗ്രി സോ ഫ്ളക്സ് ഈസ് ഈക്വൽ ടു സീറോ ആണ് ഫോറില് വണ്ണിൽ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയതുകൊണ്ട് എനിവേ ഇവിടെ ഫ്ലക്സ് സീറോ ആണ് സോ നമ്മൾ എല്ലാ ഫേസസും കൺസിഡർ ചെയ്യുമ്പോൾ ഈ കേസിൽ അതായത് ആ ബാക്കിലെ ഫേസിൽ പോലും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും ഏരിയ വെക്ടർ പെർപെൻഡിക്കുലറോ അവിടെയും ഫ്ലക്സ് സീറോ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന അഞ്ച് ഫേസസിലും ആ ക്യൂബിന്റെ അഞ്ച് ഫേസസിലും എങ്ങനെയായിരിക്കും ഫ്ലക്സ് സീറോ വരും ആകെ ഒരു ഫേസിൽ മാത്രമേ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ സോ ഐ ക്യാൻ റൈറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഏത് ഫേസിൽ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് ഐ മീൻ ഫ്ലക്സ് പാസ് ചെയ്യുന്ന സെക്കൻഡിൽ മാത്രമാണ് ബിക്കോസ് അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ടു എന്ന് വന്നു തീറ്റ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വന്നു സൊ ഐ ക്യാൻ റൈറ്റ് ഞാൻ ഇതിനെ ഒന്ന് ഷെയ്ഡി കിട്ടേ ഈ യെല്ലോ വെച്ച് ഞാൻ വരച്ചിരിക്കുന്ന ഈ ഫേസിൽ മാത്രമേ ഉള്ളൂ ഫ്ലക്സ് നമുക്ക് കിട്ടുന്നു ബാക്കിയുള്ള ഇടത്ത് എല്ലാം എങ്ങനെയായിപ്പോവും സീറോ ആയിപ്പോവും ഓക്കെ സോ ഐ ക്യാൻ റൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് ടു എ ഇൻറ്റു ഏരിയ എത്രയാ ക്യൂബ് അല്ലേ ഒരു സൈഡിൻ്റെ ഏരിയ എ സ്ക്വയർ കോസ് സീറോ കോസ് സീറോ വൺ ആണല്ലോ സോ ടു എ ക്യൂബ് എന്നാണ് എനിക്ക് ഇവിടുത്തെ ഫ്ലക്സിൻ്റെ വാല്യൂ കിട്ടുക ഇതൊരു വൺ മാർക്കോ വൺ ആൻഡ് ഹാഫ് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് ഓക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലോജിക്ക് കിട്ടുന്ന മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫ്ലക്സ് ഓക്കെ അല്ലേ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ് ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിന് നിങ്ങളോട് പറഞ്ഞൊരു പോയിന്റ് ആണ് ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്യുവടാ ഈ സർഫസിൽ കുറേ ചാർജസ് ഉണ്ട് ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് ഇവിടുത്തെ ടോട്ടൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും ഇറ്റ് വിൽ ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആയിരിക്കും ദാറ്റ് മീൻസ് ഇഫ് ഐ എം ആഡിംഗ് ക്യൂ വൺ ക്യൂ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ പ്ലസ് എല്ലാം കൂടെ ആഡ് ചെയ്താലും ആ ടോട്ടൽ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ഈടെ വാല്യൂ എത്രയാണ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് നയൻറ്റീൻ കോളോംബിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും കിട്ടുക നിങ്ങൾക്ക് കിട്ടുന്ന എത്ര ചാർജസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് നയൻറ്റീൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഓക്കെ അല്ലേ

മാക്രോസ്കോപ്പിക് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ വലിയ വലിയ ബോഡീസ് അതായത് സൈസ് ഉള്ള കുഞ്ഞു ബോഡീസ് അല്ല കുറച്ച് ഒക്കെ ഉള്ള ഫ്രം ദി വേർഡിന്റെ മീനിങ് തന്നെ സോ ഇങ്ങനെ അങ്ങനെയുള്ള ലാർജ് സ്കെയിൽ ബോഡീസിനെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തേ ഞാനൊരു ഒരു കണ്ടക്ടർ എടുക്കുകയാണ് സോ ഈ സർഫസ് ഒരു കണ്ടക്ടർ ആണ് ഇതിൽ ഞാൻ കുറേ ചാർജ് മെറ്റാലിക് കണ്ടക്ടർ ആണ് സോ ഇതിൽ ചാർജ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് സൊ ആ കറണ്ടിൻ്റെ ആ ഇങ്ങനെ ഒരു മാക്രോസ്കോപ്പിക് ബോർഡ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് അതിലൂടെ ചാർജ് പോസ് പാസ് ചെയ്യുമ്പോഴേക്കും എനിക്കതിൽ ഓരോ ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് ദാറ്റ് ഈസ് എ ടോട്ടൽ ചാർജ് ഒന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ചാർജിന്റെ പൊസിഷൻ വെച്ചിട്ട് പറയാന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യമാണ് ചാർജ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എല്ലാ ചാർജസും കൂടി ഇങ്ങനെ അടുത്ത് 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 ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവരെ ഇങ്ങനെ പെറക്കിയെടുത്ത് വൺ ടൂ ത്രീ ഇത്ര ചാർജ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് മാക്രോസ്കോപ്പിക് ലെവലിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുന്നറിയോ ചാർജിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ചാർജ് ഓൺ എ ബോഡീസ് കണ്ടിന്യൂസ് എന്ന് പറയും അതായത് ഡിസ്ക്രീറ്റ് ചാർജ് ആണ് ക്വാണ്ടൈസേഷൻ നമ്മൾ മൈക്രോസ്കോപ്പിക് ബോഡീസ് എടുക്കുമ്പോഴേക്കും മൈക്രോസ്കോപ്പിക് എടുക്കുമ്പോൾ ചാർജ് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ചാർജിന് എണ്ണി എടുത്തിട്ട് ടോട്ടൽ ചാർജ് ഒന്ന് എടുക്കുക എന്ന് പറയുന്നപ്പോൾ മാക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ ചാർജ് ക്വാണ്ടൈസേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയും ചാർജ് ഓൺ എ ബോഡീസ് കണ്ടിന്യൂസ് എന്ന് പറയും അങ്ങനെ കണ്ടിന്യൂസ് ആവുന്ന കേസിലാണ് ഡു റിമെമ്പർ നമ്മൾ മൂന്ന് ടേംസ് ഡിഫൈൻ ചെയ്യുന്നത് ആ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പോയിന്റ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എൻ സി ആട്ടിയിൽ അങ്ങനെ തന്നെ ഒരു ഏരിയയിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ തോന്നുന്നു ഇവരിവിടെ പറയുന്നത് നിങ്ങൾക്ക് അറിയാം ലീനിയർ ചാർജ് ഡെൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് ടേംസ് ഡിഫൈൻ ചെയ്ത് ഓർമ്മയുണ്ടോ ഡിഫൈൻ ചെയ്തൊക്കെ ഓർമ്മയുണ്ട് എന്തിനത് ഡിഫൈൻ ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാത്ത ഉണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ എന്തുകൊണ്ടാണ് മാക്രോസ്കോപ്പിക് ബോഡീസ് എടുക്കുമ്പോഴേക്കും ചാർജിനെ നമ്മൾ ക്വാണ്ടൈസ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ പെറുക്കിപ്പിറക്കി ഇൻഡിവിജ്വൽ ഡിസ്ക്രീറ്റ് ചാർജസ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യും ചാർജ് കണ്ടിന്യൂസ് ആണെന്ന് പറയും അവിടെയാണ് നമ്മൾ ലാംഡ്സ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ ലാംഡക്വൽ ടു ഓർമ്മയുണ്ട് എക്വേഷൻ എന്താന്ന് ഡി ക്യു ബൈ ഡി എൽ എന്ന് എടുക്കും ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ സിഗ്മ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എന്ന് എടുക്കും റോ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ബി എന്ന് എടുക്കും വോളിയം എന്നുള്ളത് അതായത് എടാ ഇങ്ങനെ ഒരു വലിയ സർഫസിൽ ചാർജ് മാക്രോസ്കോപ്പിക് ബോഡിയാണ് ചാർജ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുമായിരിക്കും സോ നമ്മൾ അതിലൊരു ചെറിയ ഏരിയ ഏരിയ ഡി എ എടുക്കുന്നു എന്നിട്ട് ഇവിടുത്തെ ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക യു കോട്ടിറ്റ് സോ ഞാൻ ഈ സെർഫസിന്റെ കൺസിഡർ ചെയ്യുക ഫോർ എൻ എക്സാമ്പിൾ സിഗ്മ ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ഡി എ സോ ഐ ക്യാൻ റൈറ്റ് ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി ക്യു ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻ ടു ഡി എ ഇനി ഈ ഡി ക്യൂനെ ഇന്റഗ്രേറ്റ് ചെയ്ത എനിക്ക് ടോട്ടൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ ഡി എന്ന് എടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ചാർജ് മാക്രോസ്കോപ്പിക് ബോഡീസിന്റെ കൺസിഡർ ചെയ്യുക ഇത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടത് നിങ്ങൾ ആ എൻ സിആർടിയിലെ ഏരിയയില് ലാബ സിഗ്മൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഗോസസ് ലോയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള ഏരിയയിൽ ഇത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ചാപ്റ്ററിന്റെ ഒരു മെജോറിറ്റി ഏരിയ നമ്മൾ കവർ ചെയ്തു ഇനിയുള്ളത് ഗോസസ് ലോയ്ക്കെയാണ് ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം സോ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും ഇതേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും എക്സാംസിന് ചോദിക്കും നിങ്ങളുടെ സ്കൂളിലെ എക്സാംസിന് ചോദിക്കും അതുകൊണ്ട് തന്നെ ഇതേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ടൈം കണ്ടുപിടിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഉറപ്പായിട്ടും എൻ സിആർ ടിയിലെ സോൾഡ് എക്സാമ്പിൾസ് ബാക്കിലെ എക്സസൈസസ് ഒക്കെ ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഗോസസ് ലോയായി താങ്ക് യു